നിതീഷ് കുമാർ അപ്പൂപ്പന് ഏതാണ്ട് സുഖമായ ലക്ഷണമാണ് കാണുന്നത്. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, എനിക്കിത് വേണ്ടിയിരുന്നില്ല, എൻ്റെ നാശമേ, എൻ്റെ നഷ്ടമേ, എൻ്റെ അപമാനമേ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വാർദ്ധക്യകാലത്ത് ജീവിതകാലം മുഴുവൻ മുഖ്യമന്ത്രി ആകണമെന്നുള്ള മോഹം ഉപേക്ഷിച്ച് ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ള സോഷ്യലിസവും മതേതരത്വവുമൊക്കെ കേവലം അധികാരത്തിൻ്റെ കസേരയിൽ കയറിയിരുന്ന് ആവണക്കെണ്ണ കുടിച്ചവനെ പോലെ കടമിറങ്ങാനല്ലെന്നും അത് ഒരു ജീവൽഗന്ധിയായ പ്രതിബദ്ധതയാണെന്നും ഒരു സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയെങ്കിലും നിലപാടുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാത്തതിൻ്റെ ഫലം ബീഹാറിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഒരു പക്ഷേ അടുത്ത 6 മാസങ്ങൾക്കുള്ളിൽ പോലും ബീഹാറിൽ തേജസ്വി യാദവ് മുഖ്യമന്ത്രിയായോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നിതീഷ് കുമാർ പ്രതിപക്ഷ മുന്നണിയുടെ മുഖ്യമന്ത്രിയായോ അധികാരം മാറ്റപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ചാരിയിരുത്തി പണി കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു BJP നിതീഷ് കുമാർ നിഷ്പക്ഷ നിലപാടിൽ. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. തൊട്ടു മുമ്പ് കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് ബീഹാറിൽ മഹാസഖ്യമുണ്ടാക്കി മഹാസഖ്യത്തെ നയിച്ച ആളാണ് നിതീഷ് കുമാർ. അന്ന് കോൺഗ്രസും അതോടൊപ്പം RJDയും നിതീഷ് കുമാറിനോടൊപ്പമായിരുന്നു. തേജസ്വി യാദവ് മന്ത്രിയായിരുന്നു, ഉപമുഖ്യമന്ത്രിയായിരുന്നു, അങ്ങനെ പല പദവികളിലും അദ്ദേഹം വഹിച്ചിരുന്നു. പക്ഷേ ഒരു ദിവസം സാക്ഷാൽ നിതീഷ് കുമാറിന് ബോധോദയമുണ്ടാകുന്നു, അഴിമതിക്കാരനാണ് ലാലു പ്രസാദ് യാദവും കുടുംബവുമെന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് ലാലു പ്രസാദ് യാദവിൻ്റെ മന്ത്രി മകൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ വളരെ പൊടുന്നനവേ അദ്ദേഹം പിന്തുണ നിരാകരിച്ച് രാജി കൊടുത്തതിന് ശേഷം കുളിച്ചൊരുങ്ങി പുതിയ കുപ്പായമിട്ട് യാതൊരു നാണവും മാനവും ഇല്ലാതെ BJP പിന്തുണയ്ക്കുന്ന മുഖ്യമന്ത്രിയായി അധികാര കസേരയിൽ കയറിയിരിക്കുന്നു. അന്ന് തുടങ്ങിയതാണ് അദ്ദേഹത്തിന് വിമ്മിഷ്ടം, ശ്വാസം മുട്ടൽ. പക്ഷേ അന്നൊക്കെ അല്പം കരുത്തുണ്ടായിരുന്നതുകൊണ്ട് പിടിച്ചു നിന്ന് എന്തൊക്കെയോ ആണെന്ന് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോയി. പക്ഷേ പൗരത്വ ഭേദഗതി ബില്ലും അതുപോലെയുള്ള സന്ദർഭങ്ങളിലെല്ലാം ഈ പറഞ്ഞതുപോലെ ജീവിതകാലഘട്ടം മുഴുവൻ സോഷ്യലിസമാണ് തൻ്റെ രക്തമെന്നും താൻ കുടിക്കുന്നത് പോലും മതേതരത്വവും മനുഷ്യസ്നേഹമാണെന്നുമൊക്കെ എഴുതിയും പറഞ്ഞും കടന്നു വന്ന ഒരാളിന് അങ്ങനെ അങ്ങ് വഴിമാറാനുള്ള പ്രയാസം കൊണ്ട് ഒരു വിമ്മിഷ്ടത്തിലായി അങ്ങനെ തുടർന്നു പോയിക്കൊണ്ടേയിരുന്നു. ഈ സന്ദർഭങ്ങളിൽ പുതിയ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമായപ്പോൾ എനിക്കറിയാം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡും അതോടൊപ്പം പ്രതിപക്ഷത്തുള്ളവരുമെല്ലാം നിതീഷിനോട് ആവശ്യപ്പെട്ടു, താങ്കൾ ആ ബന്ധം വിച്ഛേദിച്ച് പ്രതിപക്ഷ മുന്നണിയിലേക്ക് വരിക, അവിടെ തിരഞ്ഞെടുപ്പിനെ നമുക്ക് ഒരുമിച്ച് നേരിടാം, എന്നിട്ട് താങ്കളെ മുഖ്യമന്ത്രിയാക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം കേന്ദ്രത്തിൽ ഭരിക്കുന്നത് BJP ആണ്. അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ കൊട്ടക്കണക്കിന് കപ്പലിൽ കൊള്ളാത്തത്രയും വാരിക്കോരി കിട്ടുമെന്ന് മോഹിച്ച ആ പടുകിളവനായ ആർത്തിക്കാരൻ സത്യത്തിൽ ഇപ്പോൾ ശ്വാസം വലിച്ചു തുടങ്ങിയിരിക്കുന്നു, വിമ്മിഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു, വല്ലാത്ത അത്യാസന്ന നിലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. BJP ക്കൊരു പ്രത്യേകതയുണ്ട്, അവർ ലക്ഷ്യം കാണുന്നത് വേറൊരു പ്രതിപക്ഷവുമില്ലാത്ത, മറ്റൊരു പാർട്ടിയുമില്ലാത്ത, എതിരാളികളില്ലാത്ത ഒരു സമ്പൂർണ്ണ ഹിന്ദുത്വ രാജ്യമാണ് അവർ സ്വപ്നം കാണുന്നത്. ആ ഹിന്ദുത്വ രാജ്യത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും സ്ഥാനമില്ല, പക്ഷേ അവരെ പിന്തുണയ്ക്കുകയും അവരോടൊപ്പം നിൽക്കുകയും അവരുടെ പാദസേവകരായി മാറുന്നവർക്കും മാത്രമാണ് അവിടെ അസ്തിത്വമുള്ളത്. അതിനു വേണ്ടിയിട്ട് ഓരോ ഘടകകക്ഷികളെയും ഓരോ സന്ദർഭങ്ങൾക്കനുസരിച്ച് എടുക്കും, പലതിൻ്റെയും ഭാഗമാക്കും, ചിലരെ കുറച്ച് നാൾ താലോലിക്കും, പിന്നീട് അവരെ തന്നെ കൊടുക്കും, പിന്നെ അവരുടെ MLA മാരെ വിലയ്ക്ക് വാങ്ങും, അട്ടിമറിക്കും. ഇങ്ങനെ ക്രമേണ നമ്മൾ സാധാരണ ഇപ്പോഴത്തെ കാലത്തെ ചില വൈറസുകൾ പോലെ ശരീരത്ത് ലഘുവായി കയറിപ്പറ്റി ചെറിയ ലക്ഷണങ്ങൾ കാണിച്ച് പിന്നീട് ഈ കയറുന്ന ശരീരം ദുർബലമാകുന്നതനുസരിച്ച് അതിൻ്റെ നിയന്ത്രണം മുഴുവൻ ഏറ്റെടുത്ത് അവരെ ഇല്ലാതാക്കുന്ന രാഷ്ട്രീയ ശൈലിയാണ് അവർക്കുള്ളത്. അവർക്ക് പ്രതിപക്ഷമെന്നോ അവരുടെ ഘടകകക്ഷിയെന്നോ ഒന്നും യാതൊരു അർത്ഥവുമില്ല. നമ്മൾ കണ്ടതല്ലേ, മഹാരാഷ്ട്രയിൽ എത്രയോ വർഷങ്ങളായി അവരുടെ ഭാഗമായി നിന്നതാണ് ശിവസേന. അവർ പറയുന്നിടത്ത് നിന്നില്ലയോ പിന്നെ അവരെ പണിയുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഇപ്പം തന്നെ ബീഹാറിൽ ഈ ഇലക്ഷനിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP മാറിയെങ്കിലും അവിടെ തനിച്ചു ഭരിക്കാൻ ഭൂരിപക്ഷം കിട്ടാത്തതുകൊണ്ട് JDUയിൽ അപ്പൂപ്പനെ പേരിനതിൻ്റെ ഏറ്റവും മുകളിലിരുത്തി. ഇരുത്തിയിട്ട് ചെയ്ത പണിയെന്താ? അദ്ദേഹത്തിൻ്റെ 6 MLA മാരെ മണിപ്പൂരിൽ അതുപോലെ തന്നെ വിലക്കെടുത്ത് ഇനി BJP യിൽ ചേർത്തു. സത്യത്തിൽ ഒരു പാർട്ടിയുടെ ഘടകകക്ഷിയായി നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു അഭിമാനബോധമോ ഒരു പരിഗണനയോ ഒരു മനുഷ്യന് കൊടുക്കുന്നുവെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം അവനുമായി പിണങ്ങുന്നത് വരെയെങ്കിലും ഞങ്ങളോടൊപ്പം വരണ്ട എന്ന് പറയാനുള്ളൊരു മര്യാദ സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കും. ഇവിടെ അത്തരം ഒരു മര്യാദയും കാണിച്ചില്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ വന്ന്
ജയലളിതാമ്മ മരിച്ചതിൻ്റെ സൗകര്യം ആണും പെണ്ണും കെട്ടവന്മാരായ എടപ്പാടിയോടും പനീർശെൽവത്തിനോടും കൂട്ടുകൂടിയിട്ട് ഇപ്പോൾ അവരോട് പറയാൻ തുടങ്ങിയിരിക്കുന്നു, മുഖ്യമന്ത്രിയായി നിങ്ങളെ ആരെയും ഉയർത്തിക്കാണിക്കാതെ അങ്ങ് മത്സരിച്ചാൽ മതിയെന്ന്. ഇന്നിപ്പോൾ AIDMK പറഞ്ഞേക്കുന്നു, വേണ്ടി വന്നാൽ ഞങ്ങൾ തനിച്ച് മത്സരിക്കും, ഞങ്ങൾക്ക് മുന്നണിയും കുന്തമൊന്നും വേണ്ടെന്ന്. തനിച്ച് മത്സരിക്കാനൊക്കെ പ്രയാസമാവും, കാരണം അവരുടെ കള്ളപ്പണത്തെക്കുറിച്ചും അവരുടെ സ്രോതസ്സുകളെക്കുറിച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ പിണങ്ങിയാൽ ഈ പറയുന്നത് പോലെ രാത്രി തന്നെ ഒരു കാറ് വിളിച്ച് ED നേരെ അവരെ വീട്ടിലെത്തി റെയ്ഡ് നടത്തി അവരെ അങ്ങ് അറസ്റ്റ് ചെയ്യിക്കുക പതിവായതുകൊണ്ട് ഈ പെട്ടുപോയി വീണ് കിടക്കുന്നു എന്നൊക്കെയുള്ള അവസ്ഥയിലാണ് ഇന്ന് കടകക്ഷികൾ. ഇതേ അവസ്ഥയാണ് ബീഹാറിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ബീഹാറിൽ ലല്ലു പ്രസാദ് യാദവ് പറഞ്ഞിരിക്കുന്നു, എനിക്ക് മുഖ്യമന്ത്രിയാവണമെന്ന് ആഗ്രഹമൊന്നുമില്ലായിരുന്നു, എന്നെ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രിയായത്, അല്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയാകില്ലായിരുന്നു എന്നൊക്കെ ഒരുതരം ആത്മഗതം പോലെ നിയന്ത്രണം വിട്ടു കഴിയുമ്പോൾ പിച്ചും പേയും പറയുന്നത് പോലെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഏതായാലും അങ്ങേരെ പണിയാതിരിക്കണമെങ്കിൽ അങ്ങേരെ ആ മുന്നണി വിട്ട് പ്രതിപക്ഷത്ത് വന്ന് RJDയുമായി കൂടി ശക്തമായ ഗവൺമെൻറ് ഉണ്ടാക്കി ബീഹാറിൽ നിന്ന് ഇവരെ തുരത്തേണ്ടതുണ്ട്, ഓടിക്കേണ്ടതുണ്ട്. അതിനുള്ള ബുദ്ധിയും വൈഭവമൊക്കെ അദ്ദേഹം കാണിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെയൊക്കെ വളരെ വേഗത്തിൽ കഴിഞ്ഞ ദിവസം തീരുമാനിക്കുകയുണ്ടായി. ഏതായാലും ഒരു ഭരണമാറ്റം, രാഷ്ട്രീയ മാറ്റം ബീഹാറിൽ മണക്കുന്നുണ്ട്. കാരണം നിതീഷ് കുമാറിന് നന്നായി അറിയാം ഇത് അദ്ദേഹത്തോടുള്ള താല്പര്യം കൊണ്ടല്ല, വളരെ കുറഞ്ഞ കാലം കൊണ്ട് തൻ്റെ പാർട്ടിയെ ഇല്ലാതാക്കി മുഴുവനായി ബീഹാർ പിടിക്കാനുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ് ഈ പ്രയത്നമെന്ന് വളരെ വർഷക്കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ അസ്വസ്ഥതകളാണ് അദ്ദേഹം പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുള്ളത്. ആ അസ്വസ്ഥത ഒരു രാജ്യത്തിന് ഗുണകരമാകും വിധമാകട്ടെ എന്നുള്ളതാണ് ജനാധിപത്യ വിശ്വാസികളുടെ പ്രതീക്ഷ. അതുകൊണ്ട് ആർത്തിയും അതിമോഹവുമൊക്കെ കളഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ സംസ്ഥാനത്തെ വർഗീയവാദികൾ വിഴുങ്ങുന്നത് കാണാതിരിക്കണമെങ്കിൽ എതിർ ചേരിയിലെത്തി ജനാധിപത്യത്തോടൊപ്പം നിൽക്കാനാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.